പണി മുനിസിപ്പാലിറ്റിയാണ്. ഓടിക്കേണ്ടത് മുനിസിപ്പാലിറ്റിക്കകത്ത് ബോട്ട് ജെറ്റ് ഉണ്ടാക്കേണ്ട നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത് അത് മുനിസിപ്പാലിറ്റി. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം മരട് മുനിസിപ്പാലിറ്റി എങ്ങനെ ഓഫീസ് ഫെബ്രുവരി മാസത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റിക്കും മന്ത്രി റിയാസിന്റെ ഓഫീസിൽ നിന്ന് കടലാസ് പോയിട്ട് സർക്കുലർ പോയിട്ട് ഞാൻ ഹാജരാക്കാം. ആ സർക്കുലർ പ്രകാരം ഇത്തരത്തിൽ അനധികൃതമായ നടപടികൾ എല്ലാം മുനിസിപ്പാലിറ്റികൾക്കകത്തും നടക്കുന്നുണ്ട്, പല പഞ്ചായത്തുകളിലും നടക്കുന്നുണ്ട്. നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് മുനിസിപ്പാലിറ്റികൾക്കകത്ത് പോയിട്ടുണ്ട്. ആ കത്തിന്റെ നടപടിക്രമം അനുസരിച്ച് മരട് മുനിസിപ്പാലിറ്റിയിൽ നടപടി എടുത്തിട്ടുണ്ട്. എന്റെ മരട് മുനിസിപ്പാലിറ്റിക്കുള്ള നിയമം താനൂർ മുനിസിപ്പാലിറ്റി എത്തുമ്പോൾ ആവിയായി പോവാ. താങ്കൾക്ക് മുനിസിപ്പാലിറ്റിക്കെതിരെ പരാതിയൊന്നുമില്ലേ? അതായത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ലീഗാണ്, അപ്പൊ താങ്കൾക്ക് അതിൽ പരാതിയൊന്നുമില്ലേ? താങ്കൾക്ക് ലീഗിനോട് അനുഭവം ഉണ്ടോ? സംസാരിച്ചിട്ടില്ല, മുനിസിപ്പാലിറ്റി അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമം ഉണ്ടായിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, വാർഡ് മെമ്പറെ ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് രാജ് നിയമം വാർഡ് മെമ്പറെ സമീപിക്കുമ്പോൾ വാർഡ് മെമ്പർ എന്താ ചെയ്തത്? ആ അതൊക്കെ പറഞ്ഞു. സംസാരിച്ചിട്ട് വാർഡ് മെമ്പർ പറയും നമ്മള് അന്വേഷിക്കാന്ന് പറയും. എന്നിട്ട് ഒന്നും ഉണ്ടായില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ നേരത്തെ താങ്കൾ പറഞ്ഞ ഈ സ്വാധീനം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ നടന്ന സമരം ബോട്ടുടമയുടെ പണവും സ്വാധീനമുള്ള ആളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ സ്വാധീനം സർക്കാരിലെ പല ഉന്നതരിലും ഉണ്ടായിരുന്നൊക്കെയാണ് ആരോപണം. മുനിസിപ്പാലിറ്റിയിൽ ആ സ്വാധീനം ഉണ്ടായിരുന്നു. തെളിയട്ടെ, ഞങ്ങൾക്ക് ഭയക്കാനില്ല, ഞങ്ങൾ അതിനെ സംരക്ഷിച്ചിട്ടില്ല. ഉത്തരവാദിത്തമുള്ളവർ മുഴുവൻ പുറത്തു വരട്ടെ, അതിനാർക്കാ തർക്കം? ഇന്നും കണ്ണീരിലാണ് ഈ നാട്, ഇന്നും കണ്ണീരിലാണ്. വിജയൻ, ഞാൻ ചോദിക്കുന്നത് ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. ആർക്കെങ്കിലും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടട്ടെ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു വി അബ്ദുറഹ്മാനിൽ ഒരു ബന്ധവുമില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു വി അബ്ദുറഹ്മാൻ ഒരു ബന്ധവുമില്ല എന്ന്. അതിന് മുമ്പ് പാർട്ടി ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞോ? സിജയൻ പാർട്ടി വിഷയത്തിൽ വി അബ്ദുറഹ്മാന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞോ? അല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇതിൽ വേറൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾ പതു പറഞ്ഞോ? ഞങ്ങൾ പറയാത്ത എന്തിനാ ഞങ്ങളെ വായി തിരിക്കണത്? നിങ്ങളെ താല്പര്യം ഉണ്ടെങ്കിൽ അത് വേറെ വെച്ചോ, അത് ഇങ്ങോട്ട് എടുക്കണ്ട. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് അന്വേഷണം നടക്കട്ടെ, വി അബ്ദുറഹ്മാൻ പങ്കുണ്ടോ അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് പങ്കുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ മന്ത്രിക്കും ഞങ്ങൾക്കും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യം ആർക്കെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിലൊരു പങ്കുമില്ല. ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ 302 കൊലക്കുറ്റത്തിന് നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ? ഞങ്ങൾക്ക് ഇതിൽ എവിടെയൊക്കെയാണ് പാളിയതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്?